നീ അങ്ങോട്ട് ചെല്ലേ. പ്രശ്നമായി പ്രശ്നമായി ആകെ പ്രശ്നമായി ചീത്ത മുഴുവൻ എനിക്ക് എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ, ഉത്തരവാദിത്തം എനിക്കല്ലേ. താനൊക്കെ കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ആകെ വിളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക, എന്റെ പോകാനത്തെ പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടുത്തെ ഗോപിയാ തമ്പിരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തില. താൻ ചെന്ന് മാപ്പ് പറഞ്ഞേ. മാപ്പ് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റ ചെയ്തേ? ഗോവിന്ദട്ടൻ കേൾക്കുക, ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്? ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്ക് അകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി, വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നിങ്ങനെ തുറിച്ചു നോക്കി, എന്നിട്ട് കഴുത്തം പെട്ടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ, ഈറനോടെ കണ്ടുവല്ലേ. എന്നാ അതായിരിക്കും കുഴപ്പമായത്? എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരിയണു. കുഴപ്പമായത്? എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരിയണു. ആ തിരുമംഗലത്തെ തിരുമേനി 21 പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യാ. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കോപത്തിൽ ദുർവാസാവിന് തുല്യനാ അദ്ദേഹം. ഈ തിമിംഗലം, അല്ല ഒന്ന് ചോദിച്ചോട്ടെ, ഈ തിരുമംഗലം തിരുമേനിയും എന്തെങ്കിലും തെറ്റണ്ട? കോപിക്കൂ ഇല്ല, ശപിക്കും. ആ ശാപം 7 തലമുറ നിലനിൽക്കും. മോക്ഷം കിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലമിട്ടോളൂ. യാഗബലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ? അതെ. അല്ലാഹു അക്ബർ. അർച്ചനെ ഈശ്വരോ രക്ഷ. എഴുന്നേൽക്ക, മനസ്സർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട് അല്ലേ? അത് അനുഗ്രഹിക്കാൻ കൈ ഉയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയ നിമിത്തം. ഒരു നമ്പൂതിരി ഖുർആൻ വായിക്കേ. ഹൈ, മറ്റു മതങ്ങളെ അനുകരിക്കാതിരുന്നാ മതി. പഠന വിഷയമാക്കുന്നത് തെറ്റില്ല, ജ്ഞാനം കൂടും. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. കേട്ടിരിക്കണു ആണോ? ഇത്ര ചെറുപ്പത്തിലെ പുണ്യകർമ്മത്തിന് ഗുരുസ്ഥാൻ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ കൊള്ളാം. നിന്നെ എനിക്ക് ബോധ്യായി. എവിടെയാ യാഗസ്ഥലം? അന്തരീക്ഷം തൃപ്തികരം എങ്കിൽ ഉണ്ണികൃഷ്ണൻ ഗണവിഹോമം തുടങ്ങട്ടെ. അറിഞ്ഞിട്ട് വേണ്ടേ ഹോമം തുടങ്ങാൻ? ഏയ്, ഗണവിഹോമം അറിയാ തമ്പുരിവർ ബ്രാഹ്മണപുരത്ത് ഉണ്ടാവില്ല. വിട്ടി അങ്ങോട്ട് നീങ്ങിയേക്കു. ആ തുടങ്ങ. എനിക്കതിന് കഴിയില്ല. ഇപ്പൊ എങ്ങനെ? 101 യാഗങ്ങള് പൂർണ്ണതയിൽ അനശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ. ജ്യോത്സ്യ പ്രവചനത്തിന് വിഘ്നം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം. അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഇയാളെന്തിനെ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ? ഇയാൾക്ക് വല്ല വട്ടുണ്ടാ? ആരാ നീ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്. എന്താ നിന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിയിട്ട്? അച്ഛനാ പുക്മാടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. പിന്നെ അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണോ? വേണം. തല്ലുകൊണ്ടാലേ ബാധ പോകും. തല്ലുകൊണ്ട ബാധയല്ല, ബോധം പോയാലേ ബാധ പോകും. ആദ്യം പോയി, എല്ലാം പോയി. ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു. ആ കൊണ്ടു കിടത്ത. പിടിച്ചോ പിടിച്ചോ. സ്ഥലം രണ്ടു നാളായാലോ ഇയാള് കോപ്രാ കിടന്നിട്ട്. പിടിക്കോ. പന്നി ഉണ്ട്, പന്നി. പരസ്യം അങ്ങോട്ട് ചെല്ല്, അവര് തരും. എന്താണോ ഇത്? നേർച്ച, കുറച്ച് ആധുനിക. ഇങ്ങനെ ഒരു നേർച്ച സത്കം ഇല്ല. ഇത് ആ വിചാരമാണോ? തല്ലണ്ട.
ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏതാ? പോയിക്കോളൂ, ഇനി ഒന്നിനും വേണ്ടി അത്യർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്, ഇയാൾ അർഹിക്കുന്നു. സോറി, എന്നെ നമ്മുടെ കൈ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. മാരിഷാദ, എന്താ? വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ. എന്ത് കയ്യിലെന്തിനു ഇത് തന്നെ? എന്താ ഈ പുതി? ഈശ്വര കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാനാ? ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി, രണ്ടു മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക. പറ്റില്ല. ഇങ്ങ് തരികന്ന്. എന്നാ ശരിയാവില്ലെന്ന്. ഒരു നമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. ചേട്ടാ, പൊതി എടുക്കാൻ പോയത് ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവശിവ, എന്തായി കാണേ? പരശുനമ്പൂരി മാംസം ഭക്ഷിക്ക? നമ്മുടെ കോഴിയല്ല, അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, ഉച്ചം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്ക. ഓ താണ്ട, ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. ഉണ്ണികൃഷ്ണ, പുണ്യാഹം തെറിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ഇവിടെ അല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്ക് അറിയാവും. ഇനി ഓടാ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ, നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇതോ പാചമല്ലേ. ചുമലിന് കയ്യെടുത്ത് അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. കാശെടു, മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതാണല്ലോ തന്നെ ഓടിയിട്ട് രാവിലെ അങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? കാശ് എടുക്കാൻ ഓടിയത്. നാളെ വീട്ടിൽ നിന്ന് മണിയോട് വരും തന്നെ. സപ്പോസ് മണിയോട് വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ, ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും. പറയുമായിരുന്നു 365 രൂപ. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോനെ ഒന്ന് സ്ഥലം വിട്ട്. ആൾക്കാര് കാണട്ടെ, നീ വാങ്ങിച്ചല്ലേ, ആൾക്കാര് കാണട്ടെ. ഇവിടെ നോക്ക്, നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാര്യൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. മൂന്ന് മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ചറുതി ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ? ആ മൂത്ത ചെറുക്കുന്നല്ലേ കോളേജ് പഠിക്കുന്ന പയ്യ. അവരെല്ലാരും പിന്നെ ആരും ഒന്നും പറയണ്ട. 100 രൂപ ആവൊന്ന് കാക്ക വളർന്ന് വരച്ചു. അപ്പൊ ബാക്കിയോടെ? ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ്. ഗഡുക്കളായി ഗേൾസ് വന്നോണ്ടിരിക്കും. ഒരു പാക്കറ്റ് ബിൽസ് രണ്ടാക്കിക്കോ. മൂന്നെണ്ണ ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവന്മാര് വരെ വീട് പോവില്ലേ? ആ എന്നാ പിടിച്ചോ, ഒരു പാക്ക് ബിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേടുവരുത്താതെ മക്കളെ. എന്തോ
ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാബറേ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നു. ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചൂരകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല, ഒരു ലോകകാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശിണ്ടല്ലേ? സപ്പോസ് പാച്ചുപിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ പറ്റുകാ ചേരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടില്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കൾ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചേട്ടൻ എന്നല്ല സൂക്ഷിച്ചു. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം, പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ടാ, ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ, ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ചമ്മല് അലവലാദികൾ? എവരെയൊക്കെ കാണുന്നത് ഏറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ച പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ. എന്തിനാ പാച്ചു എന്ന് വിളിച്ചാ മതി. എന്താ പാച്ചേട്ടാ? ആ പാറ്റത്തൊറ രൂപയായി. അയ്യടക്ക്, 310 രൂപ. 310? ഇതെന്താ അക്ഷയ മാത്രം? അല്ല, ജമ്പു മാത്രം. അല്ല, തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. എന്റെ ഒക്കെ കണക്കേ എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? 400 രൂപയല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേക്ക്, ഞാൻ അവിടെ പോണോ? അതല്ല പാച്ചേട്ടാ, ഇതേ രണ്ട് പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട്. അപ്പൊ 400 തയ്യോ. എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നീക്ക് എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോടെ കൂടാല്ലോ. എന്തൊരു തണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാതെ ഒരു എന്റെ കൈ കാശുണ്ടേ തരുവോ? ഉണ്ടെന്ന് തരുവോ ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ചാർന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ, ഒന്ന് ഈ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് ഇതിന് ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടേ പിന്നെ എന്തിന് തെണ്ടത്? നീ എന്ത് ജോലി ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആ കിഴവ മേജർ ഇല്ലേ, ആ പെങ്കോന്തനോ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടു ജോലി കാര്യമൊന്നുമില്ല. ആ തവണയൊന്നും കാണുന്നില്ലല്ലോ മോളെ. ആരാച്ചാ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നു. എന്റെ കൂടെ സർവീസിലുണ്ടായിരുന്ന ആളാ, വളരെ പ്രസിദ്ധനായ ഒരു കണ്ണു ഡോക്ടർ. എന്തിനാ എന്തിനാ? എനിക്ക് അത്യാവശ്യം പുറത്തു പോകണമായിരുന്നു, ഞാൻ മറന്നുപോയി, ഇപ്പോഴത്. മീനു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഇന്ന് അരമണിക്കൂറിലൂടെ തങ്ങാമെന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. അല്ല, അടുത്ത മാസം എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ എന്റെ അമ്മാവൻ ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പോയിട്ട് വേണം വിശദമായൊരു പരിശോധന നടത്താൻ. നമുക്കിറങ്ങാം. അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണേ പൊക്കോ, പക്ഷെ ആരും അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ടെന്നാ കുഴപ്പം? അല്ല, കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ അമേരിക്ക പോകുന്നതിന് മുമ്പ് മറ്റാരെ കൊണ്ടും ചികിത്സിപ്പിക്കില്ല എന്ന് ഞാൻ വാക്കുകൊടുത്തു. എന്താ മോളെ, കണ്ണിനേക്കാ വലുതല്ലോ വാക്ക്. നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ, പരിശോധിപ്പിക്കുന്നല്ലേ ഉള്ളൂ. അച്ഛൻ പറയുന്ന അനുസരിച്ചു ഗോവിന്ദ്, ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. അനുസരിച്ചാ ഞാൻ ബെറ്റി തോറ്റു പോകും. എന്ത് ബെറ്റ്? അല്ല, അത് അമ്മാവനുമായി ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്ക പോകുന്നതിന് മുമ്പ് വേറെ ഒരു ഡോക്ടറെ ഞാൻ എന്റെ കണ്ണു കാണിക്കില്ലെന്ന്. ബെറ്റിൽ അങ്ങനൊരു നിയമമുള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വന്നു കാലൻ. എന്താണ് വിളിച്ചു വിളിക്കുന്നത്? ഐ ആം ഡോക്ടർ മേജർ മാത്യൂസ്.
പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പാച്ചപ്പിള്ളയുടെ കടയുടെ മുമ്പിൽ വെച്ച് ബെറ്റ് വെച്ച കാര്യം നീ ഇപ്പഴും മറന്നില്ലല്ലേ? ഒറ്റടി വെച്ചിട്ടാ അത്ര വിൽപ്പറാണ് നിനക്ക്. നീ ഒരക്ഷരം മറണ്ട ആവശ്യമില്ല. പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. നിന്റെ രോഗിയെ കാണാൻ അവനെ പരിശോധിക്ക, കണ്ടതിന് ശേഷം മരുന്ന് കൊടുത്തിട്ട് ഉടനെ ഞാൻ സ്ഥലം വിടും. മനസ്സിലായില്ലേ? നീ ഒന്നും പറയണ്ടടാ. അടുത്ത മാസം ഞാൻ ഇവിടെ വന്ന നമുക്ക് സ്റ്റൈലായിട്ടൊന്ന് കൂടിക്കളയാം. മനസ്സിലായില്ലേ? നീ ഒരു അച്ഛനും പറയണ്ട, നീ പറയാൻ പോലെ കാര്യം എന്താന്നുള്ള എനിക്കറിയാം. മനസ്സിലായി? നിന്റെ രോഗിയോടെ അത് മനസ്സിൽ ഒന്നും പറയണ്ട, ഒരു അച്ഛനും പറ. അല്ല, ഇതാണോ ആള്? നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ അല്ല മേജറെ? ആളെ കണ്ടപ്പോ എനിക്കൊരു സംശയം. രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുമകനാക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അതെ, രോഗി ഒന്ന് കിടന്നോട്ടെ, ഒരു അരക്കൈ നോക്കാം. അതെന്നെ കുഴപ്പം, ഗോവിന്ദ് ആരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സമ്മതിക്കില്ല. ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ. ബെറ്റോ? ബെറ്റ് വെക്കുകയാണെങ്കിൽ അത് ഇവനായിട്ടായിരിക്കും. ഇവന് ചെറുപ്പത്തിലേ ഉള്ളൊരു അസുഖം അനങ്ങ ബെറ്റ് വെക്കാ. പിന്നെ അതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഇവിടെ വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് പരിശോധിപ്പിച്ചാലുണ്ടെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെ ഇപ്പൊ പരിശോധിപ്പിക്കണ്ട, ബെറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ. അമ്മാവനുമായിട്ട് അഭിമാനമുള്ളവരാരും ബെറ്റിൽ പറഞ്ഞ നിയമങ്ങൾ തെറ്റിക്കാറില്ല. സാറ് തന്നെയല്ലേ മുമ്പേ പറഞ്ഞത് വാക്കിനേക്കാൾ വരുത് കണ്ണാണെന്ന്. ഞാൻ മൂത്തവരെ ധിക്കരിക്കാറില്ല. ഡോക്ടർ, ഞാൻ എവിടെ കിടക്കേണ്ടത്? എവിടെ വേണമെങ്കിൽ കിടക്കാം. അവിടെ കിടക്കാം, ഇതും കിടക്കാം, താഴെ കിടക്കാം, തറ കിടക്കാം, ചേർന്ന് കിടക്കാം, നിക്ക, എന്തുവാ ചെയ്യാ. രോഗിയുടെ സൗകര്യമാണ് എന്റെ സൗകര്യം. എന്താ യെസ് യെസ്, ഐ ആം ഡോക്ടർ മേജർ മാത്യൂസ്. ഞാനും കൂടുതലൊന്നും പറയണ്ട. ഡോക്ടറോ? മൃഗരാത്രാണെങ്കിൽ നമ്മുടെ പാഞ്ചാലി പശുവിനെ ഒന്ന് കാണിക്കാം. നാലും ദിവസമായി കിടന്ന് രാപ്പകയില്ലാതെ അമറുക. കാരണവരെ, ഞാൻ വെറും മൃഗങ്ങളെ ചികിത്സിക്കാറില്ല. സപ്പോസ് മനുഷ്യരിൽ തന്നെ ചില മൃഗങ്ങളുടെ, അതിനെ ഞാൻ ചികിത്സിക്കാറ്. അപ്പൊ പശു ചേട്ടൻ പറയട്ടെ, കണ്ണ്, മൂക്ക്, വായ, തൊക്ക്, ഈ കാൽ നോക്കൂലേ, അതിനകത്തൊരു ജീവിതമുണ്ടോ? അയ്യോ, എന്റെ അച്ഛന്റെ കാൽ. ശരി ശരി, ടോർച്ച് ഉണ്ടോ? വേണ്ട. ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യും ഡോക്ടർ? ഒരൊറ്റ വഴിയുള്ള ഒരു മൈക്ക് സെറ്റ് വാങ്ങിയിട്ട് ഇവിടെ കെട്ടി തൂക്കാം. ഡോക്ടർ പോകുമ്പോഴേ ആ ഞെക്കുകളൊക്കെ എനിക്കും തന്നേച്ചു പോണം. രാത്രി പറമ്പിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് വെട്ടം കാണാനാ. ആ, ഭയപ്പെടാനൊന്നുമില്ല. ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് പഴയ കാഴ്ച തിരിച്ചു വിട്ടു. പക്ഷെ ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് വിശുദ്ധമായിട്ട് ഒന്ന് പരിശോധിക്കണം. എഴുന്നേൽക്കൂ, ഞാൻ വേറൊരു ഡോക്ടറെ വരാം. ഞാൻ ഡോക്ടർ, വേറൊരു ഡോക്ടർ താൻ വരുന്നുണ്ട് എന്റെ കൂടെ. ഇല്ല, സൗകര്യമായിട്ട് കണ്ടോളാം. ആ, എന്നാ ഈ പെട്ടിയെടുത്ത് കാർഡ് നോക്കി. വേണ്ട, ഞാൻ വെച്ചോളാം. നടക്കൂ, നടക്കൂ.